ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എവിടെ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ ഖത്തറിൽ പോവാല്ല കേട്ടോ, നമ്മൾ ഇവിടെ ബീച്ചില് നോക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് അറിയില്ല, എനിക്ക് ശരിക്കും എന്താ സ്ഥലം അറിയില്ല. പക്ഷെ ഞങ്ങൾ അവിടെ പോയി നോക്കാന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ പോണത് കാണാൻ, കളി കാണാൻ. ഞാൻ ടി വിയിൽ പോലും കളി കാണാത്ത ആളാണ്. പക്ഷെ നമുക്കൊരു ഫുട്ബോൾ പ്രാന്തൻ ഉള്ളത് കൊണ്ട് അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ബീച്ചിലേക്ക് പോവാന്ന് പറഞ്ഞോണ്ട് മാത്രമാണ് കേട്ടോ അമ്മ വന്നത്. അമ്മ ബീച്ചൊക്കെ ഒന്ന് കാണാലോ വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷെ അമ്മ പറയുന്നു വലിയ സ്ക്രീനിന്റെ അടുത്ത് കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടാവും. ഇല്ല അമ്മ, ഞങ്ങൾ അതേപോലെ ഞങ്ങൾ ഇപ്രാവശ്യമാണ്. ഞാൻ അർജു ഭയങ്കര ക്രിക്കറ്റ് പ്രാന്തനായതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യമാണ് കേട്ടോ ക്രിക്കറ്റ് വേൾഡ് കപ്പും കണ്ടത്. പക്ഷെ അത് കണ്ടപ്പോ ഭയങ്കര ആ വിച്ചു പോലും ഒരു കളി പോലും കാണാത്ത ആളായിരുന്നു ക്രിക്കറ്റ്. ഇപ്പൊ നമ്മളെല്ലാരും ഇപ്പൊ ശീലിച്ചു. ഇപ്പൊ ആണെങ്കിൽ ക്രിക്കറ്റ് ഇപ്പം മാച്ച് ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണും കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കണ്ട് പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പൊ അതേപോലെ ഞങ്ങളൊന്ന് ഫുട്ബോൾ ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങളിന്ന് പോവാണ്. ഇപ്പൊ ഓഫീസിൽ നിന്നൊക്കെ വന്നതേ ഉള്ളൂ കേട്ടോ. വന്നിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. കുറച്ച് പേരോടൊക്കെ ചോദിച്ചു കേട്ടോ, അധികം പേർക്കും അറിയില്ല എവിടെയാണ് ലൈവ് സ്ട്രീമിംഗ് ഉള്ളത് എന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ ബീച്ചില് ജുമേറ ബീച്ചിൽ ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചു. അവിടെ ഉണ്ടോ ഇല്ലയെന്നൊക്കെ അവിടെ പോയിട്ട് നമുക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പം അവിടെ പോയിട്ട് നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ കുറെ സ്ഥലത്തൊക്കെ നമുക്ക് എന്താ പറയാ, ഹോട്ടൽസിലൊക്കെ പേ ചെയ്തിട്ട് കാണുന്ന പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ കേട്ടിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ഉണ്ടോ ഇല്ലയോ എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കാം. ഏകദേശം ഇവിടെ ജുമേറന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ജെ ബി ആർ ബീച്ചിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇന്ന് തിരയണം എവിടെയാണ് സ്ക്രീൻ ഉള്ളതെന്ന്. അപ്പൊ നമ്മളിങ്ങനെ തിരയാൻ പോവാണ്. അടിപൊളി സ്ഥലം, ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ബീച്ചിന്റെ സൈഡിലേക്ക് നടക്കാൻ സമയത്ത് എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കാം. സ്ക്രീൻ സോ നമ്മൾ ലിഫ്റ്റ് കയറിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബ്രിഡ്ജിന്റെ മോഡൽ കൂടെ നമ്മൾ കയറി നടക്കണം കേട്ടോ. നേരത്തെ കാണുന്ന സാധനമാണ് കേട്ടോ സൈക്കിള്. ഇതാണ് നമ്മളെ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് കൂടെ നടന്നിട്ട് വേണം അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യാൻ. ഈ ബ്രിഡ്ജൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ജെ ബി ആറിന്റെ എൻട്രൻസ് ആണിത്. ഈ കാണുന്നതാണ് എൻട്രൻസ്. ഇങ്ങോട്ടേക്ക് കാർ പാർക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ കാറ് നിർത്തിയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ എവിടെയെങ്കിലും സ്ക്രീൻ ഉണ്ടോ, പ്ലേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഇവിടെ റീച്ച് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ആ ഒരു സംഭവം, ഇങ്ങനെ തിരിയുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്താറിയില്ല അത് എപ്പോഴാ തിരിയാന്നറിയില്ല. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഒരുപാട് സെക്യൂരിറ്റീസ്, എപ്പോഴും പോലീസൊക്കെ ഇവിടെ കൂടെ ഇങ്ങനെ പോണതാണ്. ഇവിടെ ആണെങ്കിൽ കുറച്ച് പോഷ് ആയിട്ടുള്ള ഏരിയ ആണ്, നല്ല പോഷ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദുബായിൽ തന്നെ നല്ല പോഷ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സിനിമാസ് ഉണ്ട് കേട്ടോ, ഞങ്ങൾ ആദ്യമായിട്ട് കാണാണ് തിയേറ്ററുള്ള കാര്യം. ഇവിടെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ. ഇപ്പം ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടോ നിങ്ങൾ, അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ പോണ ആ റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളെ അവർ നോക്കും കേട്ടോ. ആദ്യമായിട്ടൊരു സംഭവം അല്ലേ. നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ സെക്യൂരിറ്റീൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാണാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ സ്ഥലം തിരഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വന്നാലും ഭയങ്കര ലൈവ്ലിയാണ് കേട്ടോ. ഇവിടെ വീക്ക് ഡേയ്സിൽ വന്നാലും വീക്കെൻഡ്സിൽ വന്നാലും ഒക്കെ ഇവിടെ ഭയങ്കര ലൈവ്ലിയാണ്. ജെ ബി ആറിൽ ഇങ്ങനത്തെ ഒരു പുതിയ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതെന്താ സംഭവം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങളൊക്കെ വന്ന് ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ, ഇപ്പോഴാണ് കാണുന്നത്. എന്തോ ഒരു സംഭവം ഉണ്ട്, ചിലപ്പം എന്തോ ഷോസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് തോന്നുന്നു. ഗെയിംസിന്റെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പോവാണ്. ഫ്രീ ആണെന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ സംഭവം എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. പക്ഷെ കാണാൻ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്.
അപ്പൊ എല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കേറി നോക്കാം എന്താ സംഭവം. നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അവര് കേറാനായിട്ട് അപ്പൊ നമ്മളിവിടെ ഗാലറി ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇരിക്കാം. എന്നിട്ട് കളി ഇവിടെ എല്ലാവരും എന്തൊക്കെയോ ഒക്കെ ഇങ്ങനെ ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അത് ഫുട്ബോൾ ഇപ്പൊ വേൾഡ് കപ്പിന് ഭാഗമായിട്ടുള്ളൊരു സ്റ്റോളാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ബാക്കി അവിടെ എന്തൊക്കെയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓരോ ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും. അവിടുന്ന് ഒരു കാർഡും തരും കേട്ടോ. അപ്പം ഓരോരോ ഗെയിംസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ടേൺ ഉണ്ടാവും. അതായത് 2 turn 3 turn ഒക്കെ ഉണ്ടാവും. സോ അവർ പറയുന്ന ബാസ്ക്കറ്റിലേക്ക് ബോൾ തട്ടിയിടണം. അതായിരുന്നു ഫസ്റ്റ് ഗെയിം. നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കി ഉണ്ടാവും. എന്നിട്ട് അവരവരുടെ പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കും. ജസ്റ്റ് പോയിൻറ്റ്സ് എഴുതി വയ്ക്കുക, അത്രയേ ഉള്ളൂ. അതാണ്, പ്രത്യേകിച്ചും വേറെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ടൈം പാസിന് വേണമെങ്കിൽ നമുക്ക് കയറി അങ്ങനെ കളിക്കാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു സെറ്റപ്പ്. അത്രയുള്ളൂ. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് പേര് അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. 5 ഗെയിംസോളുണ്ട്. എല്ലാം ഇങ്ങനെ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസാണ് കേട്ടോ. ഇങ്ങനെ ബോൾ തട്ടിയിടുക അങ്ങനത്തെ ഗെയിംസൊക്കെ തന്നെയായിരുന്നു. ഇത് ഫുട്ബോൾ മാച്ച്, അതായത് നമ്മളുടെ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കും ല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു നമ്മളൊരു പരിപാടിയില്ലേ, ചെറിയൊരു സ്റ്റോൾ പോലെ ഇട്ടിരിക്കുകയാണ് വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട്. ഇതാണ് കേട്ടോ നമ്മളെ കാർഡ്. അപ്പോൾ നമ്മളെ ലെറ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് പേരിൻ്റെ ലെറ്ററിൻ്റെ സ്റ്റാർട്ടിങ് GA അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ എഴുതിയിട്ട് ഓരോരോ പോയിൻറ്റ്സ് അതിലിങ്ങനെ എഴുതും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെച്ചു ലാസ്റ്റ് ഫൈനലി എന്തെങ്കിലും പ്രൈസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് പോയിൻറ്റ്സ് എന്ന് എഴുതി തരുന്നു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അതിനൊന്ന് വാഷ്റൂം പോവാന്ന് വിചാരിച്ചിട്ട് ഇവിടെ വാഷ്റൂം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എക്സിറ്റ് ചെയ്ത് ഇവിടെ നിന്നാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. എക്സിറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് നമുക്ക് വാഷ്റൂമിലേക്ക് അടുത്തി പോകും. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാം. നമ്മളിതാ സ്ക്രീൻ കണ്ടുപിടിച്ചിട്ടോ, ഫൈനലി സ്ക്രീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ ലൈവ് ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭയങ്കര ബ്രൈറ്റ് ആവുണ്ടല്ലേ. നമുക്കിനി സീറ്റിംഗ് എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് ഇനി നോക്കേണ്ടത്. സീറ്റ് കാണാൻ പറ്റില്ല അവിടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളി കാണണമെങ്കിൽ അവിടെ ബുക്ക് ചെയ്യണം കേട്ടോ. അവിടെ ഫുൾ സീറ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മളെ എന്താ സോഫ സീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്. നമ്മൾ പേ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ മണലിൽ ഇരുന്ന് കാണണം. അവിടെ ബീച്ചിൻ്റെ മണലിൽ പോയിരുന്ന് കാണാനായിട്ട് പോവാണ് കേട്ടോ. എപ്പോഴെങ്കിലും വന്നിട്ട് കാണും അല്ലേ. അവിടെ ഇരുന്നിട്ട് പോർച്ചുഗലിന്റെ കളിയോ അല്ലേ ആരെങ്കിലും ഒരു കളി എന്തായാലും കാണാൻ. യെസ്, അവിടെ വന്നിരുന്ന് കാണുന്നതായിരിക്കും. അത് ഓരോ സീറ്റിന് പൈസ കൊടുക്കും. ബിച്ചു അന്വേഷിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ പ്രൈസ് എത്രയാന്നുള്ളത്. അപ്പൊ ഫുഡ് നമുക്ക് അപ്പുറത്ത് ഫുഡ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല എന്ന് തോന്നുന്നു. അത് വിച്ചു അന്വേഷിച്ച് വന്നാൽ കറക്റ്റ് നമുക്ക് അറിയുള്ളൂ. ഫുഡ് നമ്മൾ അപ്പുറത്ത് നിന്ന് മേടിച്ചിട്ട് അവിടെ കഫേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് മേടിച്ചിട്ട് കഴിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പൊ അതാണ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിച്ചു ഭയങ്കര റേറ്റാണ്. ഒരു സീറ്റിന് അവർ പറയുന്നത് 100 ദിർഹംസ് ആണ് കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. അപ്പം അതിനെക്കാട്ടുന്നില്ല നമുക്ക് ഇവിടെ അവിടെ ഇരുന്ന് കാണുന്നതല്ലേ. ആ ഇവിടെ ഇരുന്നാലും നമുക്ക് അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. അതാ നേരെ കാണുന്ന സ്ക്രീനാണ്. ഭയങ്കര അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്നാലും കാണാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അവിടുത്തെ അവിടെ ഇരിക്കാന്ന് വെച്ചാൽ അവിടുത്തെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ സോഫ ഉണ്ട്. അപ്പം നമുക്ക് നിൽത്തിരിക്കേണ്ട ആവശ്യമില്ല. അതാണ് മെയിനായിട്ടുള്ളൂ. ഇവിടെ ഇരുന്നാലും എല്ലാം ഒരേപോലെയാണല്ലോ. അതായത് ഇവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അധികം പേര് ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടാണ് കേട്ടോ അവിടെ ഇരിക്കാറ്. അവരൊക്കെ ഫുഡായിട്ട് വന്നിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ അവിടെ ഒരു സാധനം കണ്ടോ, അത് ഇങ്ങനെ പുതിയതായിട്ടുള്ള എന്തോ ഒരു അഡ്വെഞ്ചർ ഗെയിം എന്തോ ആണ് കേട്ടോ. അത് ഇൻസ്റ്റയിലൊക്കെ കുറേ പേര് ഇങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. 155 ദിർഹംസ് ആണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഓടാ, അതായത് വാട്ടർ ഗെയിംസ് ഇല്ലേ അങ്ങനത്തെ സംഭവമാണ് കേട്ടോ. അത് കുറച്ചും കൂടി ഈവനിങ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും.
ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ കാണാനായിട്ട്. നല്ല രസമാണ്, ലൈറ്റ് ഒക്കെ ആയിട്ട്. പിന്നെ ആ ഷിപ്പ് ഒക്കെ പോകുന്നുണ്ട്, ഇപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. രാത്രി ഇവിടെ കാണാനായിട്ട് ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും, ഭയങ്കര രസമാണ്. അപ്പൊ ഞങ്ങളിവിടെ ഒരു സീറ്റിൽ ഇരുന്നു കേട്ടോ, അവര് ഫുഡ് മേടിക്കാനായിട്ട് പോയതാണ്. ഫുഡ് മേടിച്ചിട്ട് ഇവിടെ സ്പേസ് കിട്ടി, ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നാണ് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല, ആരുമില്ല, വെല്ലായിട്ട് തിരക്കൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അവര് ഫുഡ് മേടിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പം അവർ പോയിട്ട് ഫുഡ് മേടിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ, നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കും, എന്തെങ്കിലും കഴിക്കണമല്ലോ വിചാരിച്ചിട്ട് ഫുഡ് മേടിക്കാം. അവിടെ അടുത്ത് എവിടെയെങ്കിലും കിട്ടും, ഇവിടെ കിട്ടും ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഫുഡ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ 1.5 മണിക്കൂറാണല്ലോ കളിയുള്ളത്. അപ്പോൾ 9:30 ആവും എന്തായാലും. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഭയങ്കര ലേറ്റ് ആവും. അതുകൊണ്ട് അവർ ഫുഡ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതാ നമ്മളെ കളി ഏകദേശം തുടങ്ങാനായിട്ടുണ്ട് കേട്ടോ. തുടങ്ങാനായിട്ടുണ്ട്, പക്ഷെ അവരിതുവരെ എത്തിയിട്ടില്ല. ഡാർജും പിന്നെ വിച്ചും ഇതുവരെ എത്തിയിട്ടില്ല. നമ്മളെ കളി ഏകദേശം തുടങ്ങാനായിട്ടുണ്ട്. അടിപൊളി സ്ക്രീനാണ് കേട്ടോ, നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്, അപ്പൊ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുക. ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഇപ്പൊ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. ഓക്കെ, അപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഭയങ്കര റഷ് എന്നൊന്നും പറയാനില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അയൊരു ഹാപ്പി ആയിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയൊരു ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഉറക്കത്തിൻ്റെ സമയമൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഈവനിങ് അത്ര അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. ഇനി ഞങ്ങളും കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് അവൾ തീരെ ഉറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ അവൾ എപ്പോഴും ഉറങ്ങുന്നതാണ് കേട്ടോ, ഈവനിങ് ടൈം ഒക്കെ ആവുന്ന സമയത്ത് അവൾ ഉറങ്ങുന്നതാണ്. സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ്. കളിയൊക്കെ കണ്ടു കഴിഞ്ഞു, ഇനി നമ്മൾ തിരിക്കുകയാണ് നേരെ വീട്ടിലോട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നുണ്ട്. ബൈ, സീ യു, ടേക്ക് കെയർ.